ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഷേക്ക് എഫക്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വി പി എൻ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ വി പി എൻ കണക്ട് ചെയ്യുക. വി പി എൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ആദ്യം തന്നെ വി പിൻ കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്യാപ്കട്ട് ഫുള്ളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വി പിൻ കണക്ട് ആക്കിയ ശേഷം നമ്മൾ വീണ്ടും മല ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ എടുക്കുക. അതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് മുകളിൽ കാണുന്നുണ്ട്. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ ഗ്യാലറി ചെയ്യുന്നത് ഫോട്ടോയും വീഡിയോയും രണ്ട് സെക്ഷനായിട്ട് കാണാൻ സാധിക്കും. അതിനകത്ത് ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഫോട്ടോസ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ഗ്യാലറിയിലാണ് ഫോട്ടോ വെച്ചേക്കുന്നത് ഗ്യാലറി കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഫോട്ടോ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്നത് താഴെ ഫോട്ടോ ആഡ് ആകുന്നുണ്ട്. അതിനുശേഷം താഴെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫോട്ടോ ആഡ് ചെയ്ത ശേഷം താഴെ ആഡ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ടൈം ലൈനിൽ ഈ ഫോട്ടോസുകൾ മുഴുവൻ വരുന്നതായിരിക്കും. ടൈം ലൈൻ വന്ന ശേഷം നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് ഫോട്ടോയുടെ ഫോർമാറ്റ്, അതായത് ഫോട്ടോ സ്ക്രീനിൻ്റെ ഫിറ്റ് ആയിട്ടിരിക്കണം. അതിന് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ എൻഡിങ് ആയിട്ട് ആപ്ലിക്കേഷൻ ലോഗോ കാണും, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് താഴെ ഓപ്ഷനകത്ത് ഫോർമാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ ഫോർമാറ്റ്, ഫോർമാറ്റ് സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് 5.8 എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ കാണാൻ സാധിക്കും. 5.8 അത് സെലക്ട് ചെയ്ത ശേഷം അപ്പം നമുക്ക് സ്ക്രീനിൽ ഫിറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഓരോ ഫോട്ടോയായിട്ട് സെലക്ട് ചെയ്തിട്ട് രണ്ട് വിരൽ വെച്ച് ഡ്രാഗ് ചെയ്ത് സ്ക്രീൻ ഫിറ്റാക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഈ പ്രിവ്യൂ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. ഓരോ ഫോട്ടോയുടെ സെലക്ട് ചെയ്യുക, രണ്ട് വിരൽ വെച്ച് ഡ്രാഗ് ചെയ്യുന്ന നേരത്ത് സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഇതിനകത്ത് സോങ് ആഡ് ചെയ്യുന്നത് ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത, അതായത് ഔട്ട്പുട്ട് എക്സ്ട്രാക്ട് ചെയ്താണ് സോങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. വീഡിയോയുടെ ആദ്യം വന്ന ശേഷം താഴെ ഓഡിയോ എന്ന് പറയുന്ന കാണാൻ സാധിക്കില്ല, ഓഡിയോ സെലക്ട് ചെയ്യുക. ഓഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ സൗണ്ട്സ് എന്ന് പറയുന്നത് മൊബൈലിൽ കിടക്കുന്നതും എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന വീഡിയോ ആണ്. എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ഡൗൺലോഡ് വെച്ചിരിക്കണം. ഡൗൺലോഡ് വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് താഴെ ഇമ്പോർട്ട് സൗണ്ട്സ് ഉള്ളിൽ നിന്ന് കാണുന്ന ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് സൗണ്ട്സ് ഉള്ളിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ സോങ് മാത്രം ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം. ബീറ്റ് മാർക്ക് ഇടാനായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എക്സാക്ട് ഫോട്ടോ കിടപ്പുണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ആ ലെയർ, സോങ്ങിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം മാച്ച് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണുന്നുണ്ടല്ലോ, സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ബീറ്റ് മാർക്ക് ഇടേണ്ട ഓപ്ഷനാണ്. ബീറ്റ് മാർക്ക് ഇടുന്ന പറഞ്ഞാൽ ആഡ് ബീറ്റ് എന്ന് പറയുന്ന ആ വെള്ള ബട്ടണെ ക്ലിക്ക് ചെയ്താൽ മതി, ബീറ്റ് മാർക്ക് വീഴുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൽക്കാലം നമുക്ക് ഇങ്ങനെ ബീറ്റ് മാർക്ക് ഇടേണ്ട ആവശ്യമില്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് പറഞ്ഞു തരാം. കറക്റ്റാണ് ആ ബീറ്റ് മാർക്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ബീറ്റ് മാർക്ക് കളഞ്ഞ ശേഷം എങ്ങനെയാണ് ബീറ്റ് മാർക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഓട്ടോ ജനറേറ്റ് എന്ന് പറഞ്ഞ ഇടതുവശത്ത് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നെറ്റ് ഓൺ ആക്കിയിരിക്കണം, വി പിന്നെയും കണക്റ്റ് ആക്കിയിരിക്കണം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ ബീറ്റ് മാർക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കായി തന്നെ ജനറേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക, ബീറ്റ് മാർക്ക് കണ്ടല്ലോ ഇപ്പം. അതിനകത്ത് നമുക്ക് ബീറ്റ് വണ്ണും ബീറ്റ് ടൂവും കാണുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബീറ്റ് ടു തന്നെ ആയിരിക്കണം. ബീറ്റ് ടു സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുക്കുന്നത് നമ്മുടെ ടൈം ലൈനിൽ ആ ബീറ്റ് മാർക്കോട് കൂടി ആ സോങ്ങിൻ്റെ ലെയർ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന രണ്ട് ഫോട്ടോയ്ക്ക് ആ ബീറ്റ് മാർക്കിൻ്റെ ടൈം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ രണ്ട് ഫോട്ടോ വലിയ ഫോട്ടോ ആയിരിക്കണം. ആദ്യത്തെ ബീറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ 6 ബീറ്റ് കഴിഞ്ഞ് വരുന്ന 6-ാമത്തെ ബീറ്റിന് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് 6 ബീറ്റ് ഉണ്ട് താഴെ കാണുന്നുണ്ടല്ലോ. ഫോട്ടോ കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കുക. 6 ലൈൻ താഴെ കാണുന്ന 6-ാമത്തെ ലൈനിലാണ് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ നിന്ന് കീ ഫ്രെയിം ആടിയ ശേഷം അടുത്ത ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വെക്കുക. അടുത്ത ഫോട്ടോയും 4 ബീറ്റ് മാർക്ക്, അതായത് 4-ാമത്തെ ബീറ്റ് മാർക്ക് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക, അടുത്ത ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വെക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ആദ്യത്തെ ഫോട്ടോ വേണ്ടത് കറക്റ്റായിട്ട് 6 ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് 6-ാമത്തേൽ കൊടുക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞ് 4 ബീറ്റ് കഴിഞ്ഞിട്ട് 4-ാമത്തേനെ കറക്റ്റായിട്ട് കൊടുക്കുക. 4-ാമത്തേനെ കീ ഫ്രെയിം ആടിയിട്ട് വേണം ഇങ്ങനെ അടുത്ത ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വെക്കാം. അടുത്ത ഫോട്ടോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ അടുത്ത ഫോട്ടോ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയൊക്കെ കറക്റ്റ് ബീറ്റ് മാർക്ക് തന്നെ ചെയ്താൽ മതി. കറക്റ്റ് താഴെ കാണുന്ന ബീറ്റ് മാർക്കിനനുസരിച്ച് വെച്ച ശേഷം മുകളിൽ കാണുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കീ ഫ്രെയിം ആടി കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വെക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അടുത്ത ഓരോ ബീറ്റ് മാർക്ക് നേരെ കൊണ്ടുവെക്കുക, ഫോട്ടോ ടച്ച് ചെയ്യുക. ഫോട്ടോ ടച്ച് ചെയ്ത ശേഷം മുകളിൽ കീ ഫ്രെയിം കാണുന്നുണ്ട്, കീ ഫ്രെയിം ആടി കൊടുക്കുക. അടുത്ത ഫോട്ടോ ട്രാക്ക് ചെയ്ത് കറക്റ്റ് കീ ഫ്രെയിം നേരെ കൊണ്ടുവെക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. ആദ്യത്തെ രണ്ട് ഫോട്ടോയും മാത്രം 6-ാമത്തെ ബീറ്റ് മാർക്കിനും 2-ാമത്തെ ഫോട്ടോ 4-ാമത്തെ ബീറ്റ് മാർക്കിനും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ബീറ്റ് മാർക്ക് കീ ഫ്രെയിം ആടിയിട്ട് അടുത്ത ഫോട്ടോ ട്രാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, 6-ാമത്തെ ബീറ്റ് മാർക്കും 4-ാമത്തെ ബീറ്റ് മാർക്കും. അതിനുശേഷം വരുന്ന ഫോട്ടോ എല്ലാം കറക്റ്റ് നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത ബീറ്റ് മാർക്കിൽ തന്നെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എക്സസ് ആയിട്ട് ഫോട്ടോ നിപ്പുണ്ടെങ്കിൽ ലാസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇനി ആനിമേഷൻ കൊടുക്കാം. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആനിമേഷൻ ഓപ്ഷൻ താഴെ കാണുന്നുള്ള സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ശേഷം അതിനകത്ത് കോംബോ കാണുന്നുണ്ട്, കോംബോ സെലക്ട് ചെയ്യുക. കോംബോ സെലക്ട് ചെയ്ത ശേഷം
ഇവിടെ ഫസ്റ്റിലെ കാണുന്ന മൂന്ന് ആനിമേഷൻ കാണല്ലോ, അതിനകത്ത് സെക്കൻഡ് ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോയ്ക്ക് സെക്കൻഡ് ആനിമേഷനും രണ്ടാമത്തെ ഫോട്ടോയ്ക്ക് ഫസ്റ്റിലത്തെ ആനിമേഷനും സെലക്ട് ചെയ്യുക. ഒരു ആനിമേഷൻ സെലക്ട് ചെയ്ത ശേഷം ടിക് മാർക്ക് കൊടുക്കുക. രണ്ടാമത്തെ ഫോട്ടോയ്ക്ക് ആനിമേഷൻ എടുക്കുക, കോംബോ എടുക്കുക, അതിനകത്ത് ഫസ്റ്റിലത്തെ ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ആനിമേഷൻ എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞുതരാം. രണ്ട് പേരിലും വെച്ച് ഡ്രാഗ് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. കുറച്ച് ഡ്രാഗ് ചെയ്ത് വെക്കാൻ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതിനുശേഷം മൂന്നാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ആനിമേഷൻ എടുക്കുക, അതിനകത്ത് കോംബോ എടുക്കുക. കോംബോയ്ക്ക് അത് വലത്തോട് ഡ്രാഗ് ചെയ്യാൻ അത് പെൻഡിലം വണ്ണ് പെൻഡിലം ടു എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ഈ രണ്ട് ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. പെൻഡിലം വണ്ണും പെൻഡിലം ടു. ഫസ്റ്റ് ഫോട്ടോയ്ക്ക് പെൻഡിലം വണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഫോട്ടോയ്ക്ക് പെൻഡിലം ടു സെലക്ട് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഫോട്ടോയ്ക്ക് അടുത്ത ഫോട്ടോയ്ക്ക് പെൻഡിലം വണ്ണ് പെൻഡിലം ടു പെൻഡിലം വണ്ണ് പെൻഡിലം ടു ഇങ്ങനെ മാറ്റി മാറ്റി തിരിച്ചു മറിച്ച് എൻഡിങ് വരെ കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്ത ഫോട്ടോയ്ക്ക് നമുക്ക് പെൻഡിലം ടു കൊടുക്കുക. കറക്റ്റായിട്ട് പെൻഡിലം വണ്ണ് പെൻഡിലം ടു പെൻഡിലം വണ്ണ് പെൻഡിലം ടു ഇങ്ങനെ മാറ്റി മാറ്റി എൻഡിങ് വരെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു പാർട്ടിക്കൽ ടെംപ്ലേറ്റ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഓവർലേ എന്ന് പറയുന്ന എഫക്റ്റ് ഓപ്ഷൻ കാണുന്നുണ്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഓവർലേ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് വെച്ചിരിക്കുന്ന പാർട്ടിക്കൽ ടെംപ്ലേറ്റ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് രണ്ട് വിരൽ വെച്ച് സ്ക്രീൻ ഫിറ്റാക്കി കൊടുക്കുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രണ്ട് വിരൽ വെച്ചിട്ട് ആ ലെയർ ഫുള്ളാക്കി കൊടുക്കുക. അതായത് ടെംപ്ലേറ്റ്സ് കറക്റ്റായിട്ട് രണ്ട് വിരൽ വെച്ച് ഡ്രാഗ് ചെയ്ത് നമ്മുടെ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം സ്പൈസസ് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്നുണ്ടല്ലോ, താഴെ വോളൂംസിൻ്റെ റൈറ്റ് സൈഡായിട്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ലൈറ്റിന് സെലക്ട് കൊടുക്കുക. ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുക്കുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ലൈക്ക്. ഫോട്ടോസുകളെ മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ട് എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ ഫോട്ടോ കഴിഞ്ഞ് എക്സസൈസ് ടെംപ്ലേറ്റ്സ് നിപ്പുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ട്രിം എടുക്കുക. താഴെ ട്രിം ഓപ്ഷൻ ഉണ്ട്. ട്രിം എടുത്ത ശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്യുക. ട്രിം അല്ല, സ്പ്ലിറ്റ് എടുത്ത ശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും ഫോട്ടോസുകളെല്ലാം കിട്ടാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ഗാലറിയിൽ അത് സേവ് ആകുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.